ഫാത്തിമ മുഹമ്മദ് ഷെഫീല ലത്തീഫ് ഇത്രയും പേർക്കാണ്
റസിയ നൗഷാദ് റന ഫാത്തിമ ബിന്ദു അൻസ ഫറൂഖ് പെണ്ണു സുലൈത്തി അഖില സെയ്ഫ് ഷൈമോൾ ഷാ ഇത്രയും പേർക്കാണ് നാല് കിലോ വെയിറ്റ് ലോസ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കീപ് ഗോയിങ് ഗൈസ്. നിങ്ങൾ ആഗ്രഹിച്ചാൽ വെയിറ്റ് ലോസ് എത്തുന്നത് വരെ, നിങ്ങളുടെ ആ ഒരു ഡ്രീം നിങ്ങൾ നേടിയെടുക്കുന്നത് വരെ നിങ്ങളെല്ലാവരും ഈ ഒരു വെയിറ്റ് ലോസ് ജേണി തന്നെ ഉണ്ടാവുക. അപ്പോഴേ നിങ്ങൾക്ക്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചിലർക്ക് ഒരു മാസം കൊണ്ട് ഇപ്പൊ മേരി ലെവിനൊക്കെ കണ്ടില്ലേ, ലാസ്റ്റ് ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, സെക്കൻഡ് പ്ലേസിൽ വന്നു, ഈ ഒരു ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, എന്നിട്ട് എന്തായി, ആഗ്രഹിച്ച വെയിറ്റ് ലോട്ട് എത്തി, ഡയറ്റ് സ്റ്റോപ്പ് ചെയ്തു, ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. അതുപോലെ തന്നെ എല്ലാവർക്കും പറ്റട്ടെ, നിങ്ങൾ ആഗ്രഹിച്ചാൽ വെയിറ്റ് ലോട്ട് എത്തുന്നവരെ. കാരണം നമ്മളുടെ ആഗ്രഹമാണ്, നമ്മളുടെ സ്വപ്നമാണ്, നമ്മളുടെ ഡ്രീമാണ്, അതിൻ്റെ പിന്നാലെ പോകാൻ നമ്മളേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ അച്ചീവ്മെന്റ് തന്നെയാണ് അല്ലെ. വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് അത്രയും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ നേടിയെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നമ്മൾ ഇടുന്ന എഫേർട്ട്, നമ്മൾ ഇടുന്ന ഹാർഡ് വർക്ക് ഒന്നും ചെറുതേയല്ല. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭാഗം നന്നായിട്ട് ചെയ്യുക, നിങ്ങൾ ആഗ്രഹിച്ചാലും ശരീരം നിങ്ങൾ നേടിയെടുക്കുക. അപ്പൊ ഇന്നത്തെ ഡയറ്റ് പ്ലാൻ കണ്ടിട്ട് വരാം. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇന്നത്തെ മീൽ പ്ലാൻ നോക്കാം. അപ്പോൾ നമ്മളുടെ ഡീടോക്സ് ഡ്രിങ്ക് ആയിട്ടുള്ള ലെമൺ ചിയ ഡ്രിങ്ക് വെച്ചിട്ട് നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നിന്ന് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പനീർ ടോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളൊരു 100 ഗ്രാം to 150 ഗ്രാം വരെയാണ് പനീർ എടുക്കേണ്ടത്. ഒരു 5-6 പീസ് എടുത്താൽ മതി. പിന്നെ എന്താ, അതിൻ്റെ കൂടെ നിങ്ങളൊരു ബ്ലാക്ക് കോഫിയും കൂടെ ആഡ് ചെയ്യാം. ഇനി ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പനീറിൻ്റെ കൂടെ നിങ്ങൾക്ക് 2 ഗോതമ്പ് ദോശയും കൂടെ എടുക്കാം. ഇനി നമ്മളുടെ മോർണിംഗ് സ്നാക്കിൻ്റെ ഓപ്ഷൻ നോക്കാം. നിങ്ങൾക്ക് 10 ആൽമണ്ട്സും ഒരു ഗ്രീൻ ടീം കുടിക്കാം മോർണിംഗ് സ്നാക്കായിട്ട്. നമ്മളുടെ ലഞ്ച് ഓപ്ഷൻ നോക്കാം. ലഞ്ച് ഓപ്ഷനായിട്ട് ഒരു ബൗള് അവിയൽ നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ അവിയലിൽ നിങ്ങൾ റൂട്ടഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യേണ്ട. മണ്ണിനടിയിൽ വളരുന്ന വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യാതെ വേണം നിങ്ങൾ അവിയൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രോട്ടീനിന് വേണ്ടിയിട്ട് ഒരു പീസ് ഫിഷ് ഫ്രൈയും കൂടെ ആഡ് ചെയ്യാം. ആഫ്റ്റർ ലഞ്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഗ്രീൻ ടീ എന്തായാലും കുടിക്കുക. ഇനി നമ്മളുടെ ഈവനിങ് സ്നാക്കിൻ്റെ ഓപ്ഷൻ നോക്കാം. ഈവനിങ് സ്നാക്കായിട്ട് ഞാനിന്ന് 1 കപ്പ് സ്ലൈസ്ഡ് ക്യൂക്കുംബറാണ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ 1 ക്യൂക്കുംബറോ അല്ലെങ്കിൽ 1 ബൗള് ക്യൂക്കുംബറോ നിങ്ങൾക്ക് എടുക്കാം. ഇനി നമ്മളുടെ ഡിന്നർ ഓപ്ഷൻ നോക്കാം. ഡിന്നർ ഓപ്ഷനായിട്ട് നിങ്ങൾ 1 ബൗള് വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് 1 ബോയിൽഡ് എഗ്ഗും കൂടെ ആഡ് ചെയ്യാം. ആഫ്റ്റർ ഡിന്നർ നിങ്ങളൊരു ഗ്രീൻ ടീ എന്തായാലും കുടിക്കുക. പിന്നെ 3 ലിറ്റേഴ്സ് വെള്ളം നിങ്ങൾ എന്തായാലും കൺസ്യൂം ചെയ്തിരിക്കണം. നിങ്ങൾക്ക് അത് ജീരകവെള്ളം കുടിക്കാം. ജീരകവെള്ളം ഇഷ്ടമല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ വെള്ളം കുടിക്കുക. ചിയ ഡ്രിങ്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയിൽ എടുത്താൽ മതിയാവും. അപ്പോൾ ഗായ്സ്, ഇനി 7 ദിവസം കൂടിയുള്ളൂ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചലഞ്ച് അവസാനിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നും പറയാറുള്ള പോലെ കറക്റ്റ് ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. എന്താണ്, നിങ്ങൾ ആഗ്രഹിച്ച വെയിറ്റ് നേടിയെടുക്കുക. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് എപ്പോഴും പറയാറുണ്ട്, എന്താണ്, നമ്മൾക്ക് വെയിറ്റ് ലോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിന് മുൻകൈ എടുക്കണം, മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ പെട്ടെന്നൊരു ദിവസം നമുക്കങ്ങ് ചെയ്യാനൊന്നും പറ്റില്ല. ആദ്യം നമ്മൾ മെൻ്റലി നമുക്ക് കുറയ്ക്കണം എന്നുള്ള ആ ഒരു എന്താ പറയുക, ഇഷ്ടവും വരണം, അതുപോലെ തന്നെ വാശിയും വരണം, എന്തായാലും കുറച്ചേ പറ്റുള്ളൂ എന്നുള്ള. അല്ലാതെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം നമുക്ക് കൂടുതൽ കാലമൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ലോങ് ടേമിനൊന്നും പറ്റില്ല. നമ്മൾ ഓക്കെ, ഓരോ കിലോ കുറയുമ്പോഴും അതിൽ സന്തോഷിക്കണം, അതുപോലെ നമ്മളുടെ അച്ചീവ്മെന്റ് ഓർത്ത് നമ്മൾ സ്വയം പ്രൗഡായിട്ട് ചിന്തിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വെയിറ്റ് ലോസ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരുപാട് കഷ്ടപ്പാടായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ കഷ്ടമായിരിക്കും. പക്ഷെ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡ്രീം വെയിറ്റിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലക്ഷ്യം ഉണ്ടായിരിക്കണം എപ്പോഴും. ആ ലക്ഷ്യത്തിന് പിന്നാലെ കുതിക്കുമ്പോഴേ നമുക്ക് എന്താണ് അത് നേടിയെടുക്കാൻ കുറച്ചും കൂടെ ആഗ്രഹം കൂടിക്കൂടി വരികയുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഒരു ടാർഗറ്റ് വെയിറ്റ് എന്നുള്ളത് എപ്പോഴും നിങ്ങളുടെ ആ ഒരു സ്വപ്നമാക്കി നിങ്ങൾ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ പിന്നിലെ കുതിക്കുക. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് പറയാലോ. കറക്റ്റ് ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യണം, കറക്റ്റ് എക്സസൈസ് കൊടുക്കണം,
എന്നിട്ട് നിങ്ങളത് നേടിയെടുക്കുക. നേടിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് നേടിയവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ എന്ത് ആഗ്രഹങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരിക്കും, നമ്മൾ നമുക്കൊന്നും വെറുതെ കിട്ടൂല. നമ്മൾ നമുക്ക് എന്ത് നമ്മളുടെ ലൈഫിൽ വന്നു ചേരുന്നുണ്ടെങ്കിലും നമ്മളുടെ ഒരുപാട് നാളത്തെ അധ്വാനം ഉണ്ടായിരിക്കും അതിൻ്റെ പിന്നിൽ, ഒരുപാട് നാളത്തെ ഹാർഡ് വർക്ക് എഫേർട്ടും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് പിന്നീട് അത് നമ്മളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിൽ ചേഞ്ചസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് എനിക്കിങ്ങനെയൊരു മാറ്റം വന്നത് എന്നുള്ളത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും അതിനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കണം ആദ്യം. അതിനാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്, നിങ്ങൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. മെൻ്റലി പ്രിപ്പയർഡ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ആദ്യത്തെ കാര്യം വെയിറ്റ് ലോസ് എന്നല്ല, എന്തും നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ലൈഫ് ഒന്നേ ഉള്ളൂ, ആഗ്രഹിച്ച പോലെ ജീവിക്കുക, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നാളത്തെ വീഡിയോ